മറ്റുള്ളവരുടെ മുമ്പിൽ നാം എന്നും ഭാര്യാഭർത്താക്കന്മാരായിരിക്കണം. അനുഭവത്തിൽ മാത്രം അന്യരും. കാര്യം പറയാൻ വന്നതാണ്. എന്താണ് പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കുമോ? നിങ്ങൾ ഒരു കല്യാണം കൂടി കഴിക്കണം. എനിക്കിനിയും കല്യാണം. നിങ്ങൾക്ക് ഒരു ഭാര്യയുടെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിനക്ക് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് നീ ഇപ്പോൾ ഇങ്ങനെ നിർബന്ധിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കും. ഒന്ന് ഞാൻ തീർത്തു പറയാം. ഒരു ശപിക്കപ്പെട്ട നിമിഷത്തിൽ അങ്ങനെ ഒരു ദുർബുദ്ധിക്ക് ഞാൻ അടിമപ്പെട്ടു പോയതാണ്. ഇനി ഒരിക്കലും ഞാൻ അത് ആവർത്തിക്കുകയില്ല. ഹൃമലത്ത് പ്രസവിക്കുന്ന കുഞ്ഞിന്റെ ബാപ്പയായി മാത്രം ഞാൻ ഇനി ജീവിക്കാം. സമാധാനത്തോട് പോയി കിടന്നുറങ്ങും. വാലൈക്കും അസ്സലാം. ഇരുന്നാട്ടെ. ഞാൻ മാമയെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. മാമ ഒരു ഉപ്പാപ്പയാകാൻ പോകുന്നു. എന്നുവെച്ചാൽ ഈ കുഞ്ഞു മുഹമ്മദ് സാഹിബ് ഒരു ബാപ്പയാകാൻ പോകുന്നു എന്ന്. ഇപ്പൊ നിങ്ങൾ ദുഃഖങ്ങളൊക്കെ തീർന്നില്ലേ? ഞാൻ അന്ന് നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഒറ്റത്തടിയായി ഇവിടെ ഇങ്ങനെ കഴിഞ്ഞേന്. നേരാണ്, നിങ്ങളാണ് എന്നെ രക്ഷിച്ചത്. പിന്നെ ഞാൻ വന്നത് ഒരു പ്രത്യേക കാര്യം പറയാനാ. ഇന്നലത്തെ കാറ്റില് നമ്മുടെ പുറയ്ക്ക് മുകളിൽ തെങ്ങു വീണു. 4000 രൂപ ഉണ്ടെങ്കിലേ അതിന്റെ കേടുപാടുകൾ തീർക്കാൻ പറ്റും. എന്റെ കയ്യിലാണെങ്കിൽ ഒറ്റ പൈസ പോലും. അതിനെന്താ, മാമാക്ക് പണമല്ലേ വേണ്ടു? ഞാൻ തരാമല്ലോ, വന്നാട്ടെ. ഇപ്പൊ പറയത്തക്ക വിശേഷങ്ങളൊന്നുമില്ല. രക്തത്തിന്റെ കുറവുണ്ടെന്ന് മാത്രം. അതിനൊരു ഗുളി എഴുതി തരാം. ദിവസം ഓരോന്ന് വെച്ച് കൊടുത്താൽ മതി. താങ്ക് യു ഡോക്ടർ. വരട്ടെ. പള്ളയിലുള്ള സമയത്ത് പെണ്ണുങ്ങൾ ഇങ്ങനെ കട്ടിലേ കയറി കിടക്കുന്നത് നല്ലതല്ല. അടിച്ചു വാരോ, നെല്ലുകൊത്തോ, അരയ്ക്കോ, ഇടിക്കോ, പൊടിക്കോ ഒക്കെ ചെയ്യേണ്ടതാ. ആ സുഖപ്രസവത്തിന് അങ്ങനെയൊക്കെ ചെയ്യണമെന്നാ പഴമക്കാർ പറയുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ പ്രസവിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ലേ വലിയ കാര്യങ്ങളൊന്നും ഇടപെടണമെന്ന്? ഇരിക്കും. ഈ സമയത്ത് തടി ഇളകിയാൽ ഏട് കുഞ്ഞിനായിരിക്കും. ആ ഇതൊക്കെ ഇവിടെ ഇരുന്നോട്ടെ.
ഒന്നും നീ എടുത്ത് കഴിക്കണ്ട. സമയത്ത് ഞാൻ വന്ന് എല്ലാം എടുത്തു തരാം. താ തൽക്കാലം ഇത് കഴിക്കേ, ചുമയ്ക്കുള്ള മരുന്ന്.